ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞങ്ങൾ ഇന്നൊരു ചെറിയ സന്തോഷം നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ വേണ്ടി വന്നതാണ്. ഞങ്ങൾക്ക് യൂട്യൂബിൽ നിന്ന് റവന്യൂ കിട്ടി, അപ്പോൾ രണ്ടാഴ്ചയായി കിട്ടിയിട്ട്. അപ്പോൾ ഞങ്ങൾ അതുകൊണ്ട് ചെറിയൊരു സാധനം മേടിച്ചു. അപ്പോൾ അത് നിങ്ങളെ ഒന്ന് കാണിക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ ആദ്യം തന്നെ ഞങ്ങൾക്ക് ഞങ്ങളുടെ സബ്സ്ക്രൈബേഴ്സിനോടൊക്കെ വലിയൊരു താങ്ക്സ് പറയുന്നു. അപ്പോൾ തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ടും എന്താ വ്യൂവിംഗ് ഒക്കെ ഉണ്ടാവും നിങ്ങൾ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമുക്ക് എന്താ മേടിച്ചതെന്ന് കാണാം. അപ്പോൾ നിങ്ങൾ തമ്പ്നെയിൽ കണ്ട പോലെ ചെറിയൊരു ടി വിയാണ് മേടിച്ചത്, സാംസങ്ങിൻ്റെ AU8000 എന്ന് പറഞ്ഞിട്ടൊരു മോഡൽ. ഞങ്ങൾക്കൊരു 200 പൗണ്ടിനടുത്ത് കിട്ടിയുള്ളൂ എന്നാൽ യൂട്യൂബിൽ നിന്ന്. പിന്നെ ബാക്കി ഞങ്ങൾ കൈന്നിട്ട് മേടിച്ചു. ഞങ്ങൾ ആമസോണിൽ നിന്നാണ് വാങ്ങിയത്, ഓർഡർ ചെയ്യുമായിരുന്നു. അപ്പോൾ ഇന്നായിരുന്നു ഡെലിവറി കിട്ടിയത്. ക്രിസ്റ്റൽ അൾട്രാ എച്ച് ഡി AU8000 മോഡൽ, 43-ഇഞ്ചിൻ്റെ സാംസങ് കമ്പനി. അപ്പോൾ ഞങ്ങൾ ഇത് അൺബോക്സ് ചെയ്യാൻ പോവുകയാണ്. ഞങ്ങളിപ്പോൾ ഇതിങ്ങനെ കാണിക്കുന്നത് വരുന്നത് കൊണ്ടല്ലേ നിങ്ങളുടെ എല്ലാ സപ്പോർട്ട് കൊണ്ടാണ് ഞങ്ങൾക്ക് ലഭിച്ചത്. അപ്പോൾ അതിൻ്റെ സന്തോഷം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതാണ്. അതെ, യൂട്യൂബ് ഞങ്ങളെ കുറേ കാലത്ത് ആഗ്രഹമായിരുന്നു. അപ്പോൾ അതിൽ നിന്നൊരു റവന്യൂ കിട്ടി. ഞങ്ങൾ സാധനം മേടിച്ചപ്പോൾ, ഫസ്റ്റ് മേടിച്ചപ്പോൾ നിങ്ങളെല്ലാവരെയും കാണിക്കണം തോന്നി. ഞങ്ങളുടെ ടി വിയുടെ ബാക്കി കണക്ഷൻസ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുക. സ്റ്റാൻഡ് പിടിപ്പിച്ചു. അപ്പോൾ ടി വിയുടെ കാര്യങ്ങളൊക്കെ സെറ്റപ്പ് ചെയ്ത് റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്കിവിടെ ലൈവായിട്ട് കാര്യങ്ങൾ കാണാനായിട്ട് ടി വി ലൈസൻസ് എടുക്കണം. അപ്പോൾ ടി വി ലൈസൻസ് എങ്ങനെയാണ് എടുക്കുന്നത് എന്നുള്ളത് നോക്കാം. അപ്പോൾ ഞങ്ങൾ ടി വി എല്ലാം സെറ്റാക്കി, ഞങ്ങളെ യൂട്യൂബ് ചാനൽ തന്നെ ഓപ്പൺ ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ യു കെയിലുള്ളവരെല്ലാവരും തന്നെ നമ്മൾ ടി വി ലൈസൻസ് എടുക്കണം. അതായത് നമ്മൾ എന്തെങ്കിലും പ്രോഗ്രാം ഓൺലൈനായത് ലൈവ് ബ്രോഡ്കാസ്റ്റ് ലൈവായി നമ്മൾ കാണുന്നുണ്ടെങ്കിൽ അതിനൊക്കെ നമുക്ക് ലൈസൻസ് വേണം. അപ്പോൾ നമുക്ക് അതിനുവേണ്ടി അപ്ലൈ ചെയ്യാം. ഫസ്റ്റ് സ്റ്റാർട്ട് നൗ കൊടുത്ത് ന്യൂ ലൈസൻസ് സ്റ്റാർട്ട് ചെയ്യുക. യുവർസെൽഫ്, എന്ന് തൊട്ടാണ് നമുക്ക് ലൈസൻസ് വേണ്ടതെന്നുള്ളത് സ്റ്റാർട്ട് ചെയ്യുക. ഇന്നത്തെ ഡേറ്റ് കൊടുക്കുക. അതുപോലെ നമുക്ക് എങ്ങനെയാണ് നമ്മുടെ ഈ കാര്യങ്ങളൊക്കെ മെയിൽ വഴിയാണോ അല്ലെങ്കിൽ പോസ്റ്റ് വഴിയാണോ വരേണ്ടതെന്ന് കൊടുക്കുക. പിന്നെ നമുക്ക് എന്തെങ്കിലും നമ്മൾ ബ്ലൈൻഡ് ആണോ കറന്റ്ലി സ്റ്റുഡൻ്റ് ആണോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ ചോദിക്കുന്നത്. കാരണം സ്റ്റുഡൻസിന് അങ്ങനെയുള്ളവർക്കൊക്കെ കൺസെഷൻ ഉണ്ട്. അടുത്ത ഫീൽഡ് എന്ന് പറയുമ്പോൾ നമ്മൾ നമ്മുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അടിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മൾ നമ്മുടെ ഡീറ്റെയിൽസും കാര്യങ്ങളും കൊടുത്തു കഴിഞ്ഞ് പിന്നെ നമ്മൾ അഡ്രസ്സാണ് കൊടുക്കേണ്ടത്. നമ്മുടെ പ്രോപ്പർട്ടി നെയിം പോസ്റ്റ് കോഡിൽ അടിച്ചു കൊടുക്കുക. പിന്നീട് നമ്മുടെ അഡ്രസ്സിലോട്ടാണോ എല്ലാ കാര്യങ്ങളും സെൻഡ് ചെയ്യേണ്ടതെന്ന് ചോദിക്കും. അതെല്ലാം ഓക്കെ കൊടുക്കുക. അടുത്ത നമ്മുടെ പേയ്മെന്റ് കൺഫർമേഷൻ ആണ്. അത് ഡയറക്റ്റ് ഡെബിറ്റ് ആണോ
മന്ത്ലി അല്ലാതെ സെലക്ട് ചെയ്യണം ഏതാന്ന് വെച്ചാൽ സെലക്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ പേയ്മെൻറ്റ് സെറ്റ് ചെയ്യുമ്പോൾ നമ്മളോട് അവർ ചോദിക്കും ഇപ്പോൾ ആനുവൽ ഐ മീൻസ് ആനുവലി ആണോ ക്വാർട്ടർലി ആണോ അല്ലെങ്കിൽ മന്ത്ലി ആണോ പേ ചെയ്തിട്ട്. ഞങ്ങളിപ്പോൾ ക്വാർട്ടർലി അത് സെലക്ട് ചെയ്തത്. അപ്പം ടോട്ടൽ 164 41 ക്വാർട്ടർലി അടയ്ക്കുന്ന രീതിയിലാണ് വരുന്നത്. ഓക്കെ, അടുത്ത നാലാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ നമ്മുടെ എന്താ കാർഡ് നമ്പറും കാര്യങ്ങളും കൊടുക്കുക. അപ്പോൾ എല്ലാ ഡീറ്റെയിൽസ് എല്ലാം ഒന്നുകൂടി കൺഫേം ചെയ്ത് കൊടുത്ത് നമ്മുടെ അക്കൗണ്ട് നമ്പറെല്ലാം കൊടുത്തു കഴിയുമ്പോൾ നമുക്കിതുപോലെ ഇത് വരും. അപ്പോൾ നമുക്ക് സേവ് ചെയ്ത് വെക്കാം നമ്മുടെ ടി വി ലൈസൻസ്, ഒന്നെങ്കിൽ നമുക്ക് പ്രിൻ്റ് ചെയ്യുക അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ഫോണിൽ തന്നെ ഡയറക്റ്റ് സേവ് ചെയ്ത് സൂക്ഷിച്ചു വെക്കാം. ഇതുപോലെയാക്കി നമ്മുടെ ഫോണിൽ തന്നെ സൂക്ഷിക്കുക. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി. അപ്പോൾ ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് ഞങ്ങൾക്ക് ഉണ്ടാവണം. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.